അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇവിടെ സാന്ത്വന പ്രവർത്തനം, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു വിശ്വാസിയുടെ വിജയത്തിന് ഏറ്റവും വലിയ മാനദണ്ഡം എന്താണ് എന്ന് സയ്യിദുന സയ്യിദുൽ അവലീന വൽ ആഖിരീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ, അഥവാ അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ. ഒരു വിശ്വാസിയുടെ കൽബിൽ, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ സന്തോഷം ഇട്ടുകൊടുക്കുക, ഇതാണ് ഏറ്റവും ഹൈറായ പ്രവർത്തനം, ഏറ്റവും ശ്രേഷ്ഠമായ സൽക്രമം. അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം പറയുന്നിടത്ത്, അവിടുത്തെ ഫളല് പറയുന്നിടത്ത്, അവിടുത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നിടത്ത് അള്ളാഹു പറഞ്ഞു, അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന ഏത് വേദനയും, ഏത് പ്രയാസവും, ഏത് ബുദ്ധിമുട്ടും, ഏത് പ്രതിസന്ധികളും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ ഒരാൾ വേദനിപ്പിച്ചാൽ മാനം കെടുത്താനോ, അക്രമിക്കാനോ, ഗീബത്ത് പറയാനോ, ആരോപണങ്ങൾ ഉന്നയിക്കാനോ, ബുദ്ധിമുട്ടിക്കാനോ, കള്ളക്കേസ് കൊടുക്കാനോ, ഏതെങ്കിലും തരത്തിൽ ഒരു വിശ്വാസിയെ ഒരാൾ ബുദ്ധിമുട്ടിക്കുന്നത്, അത് അല്ലാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കലാണ്. കാരണം ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന വേദന, ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസം, അത് അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രയാസപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഏതെങ്കിലും ഒരു വിശ്വാസിയെ ഒരാൾ വേദനിപ്പിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കലാണ്. അവിടത്തെ വേദനിപ്പിച്ചവൻ ഈ ഭൂമിയിൽ നിന്ന് ഈമാനോടെ അന്ത്യം കുറിക്കുകയില്ല. അതേസമയത്ത് അവിടെ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ കൽബിൽ സന്തോഷം കൊടുക്കൽ, ഒരു മുഅ്മിനായ മനുഷ്യനെ സഹായിക്കൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പിക്കൊടുക്കൽ, അതിൻ്റെ ബഹുമാനം എത്രയാണ്! അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് തുല്യമാണ്, അവിടത്തെ അതേ ആനന്ദത്തിലാക്കുന്നതിന് തുല്യമാണ്, അവിടത്തെ റാഹത്തിലാക്കുന്നതിന് തുല്യമാണ്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യാറുള്ളത്? സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു. എന്താണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. റബ്ബേ, എന്നെയും എൻ്റെ മക്കളെയും മാത്രമല്ല, എന്നെയും എൻ്റെ കുടുംബത്തിനെയും മാത്രമല്ല, എന്നെയും എൻ്റെ നാട്ടുകാരെയും മാത്രമല്ല, നിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്ത് എന്നല്ല ഈ പ്രപഞ്ചത്തിലുള്ള സർവവിശ്വാസികൾക്കും നീ ഹിദായത്ത് നൽകണം അല്ലാ. അഥവാ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളിൽപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും നീ ഹിദായത്ത് നൽകണം. ഞാൻ ചോദിക്കട്ടെ, നാം പാതിര സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ, ഏത് സമയത്തും നിസ്കരിക്കുമ്പോൾ, തൊട്ട അയൽവാസിയടക്കം നമ്മുടെ കുടുംബങ്ങളും മിത്രങ്ങളും അടക്കം ലോകത്തിലുള്ള സർവവിശ്വാസികൾക്കും വേണ്ടി ദുആ ചെയ്യാനാണ് അള്ളാഹു നമ്മോട് നിസ്കരിക്കാൻ പറഞ്ഞത്. ഇഹ്ദിനി, എന്നെ നീ ഹിദായത്തിലാക്കണം എന്ന് പറഞ്ഞാൽ പോരാ, എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഹിദായത്തിലാക്കണം എന്ന് പറഞ്ഞാൽ പോരാ. ഇഹ്ദിന, ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണം, സന്തോഷത്തിലാക്കണം,
വിഷമത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാക്കരുത്. ഒരു മനുഷ്യൻ അവന്റെ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഫാത്തിഹയാണ്. ആ ഫാത്തിഹയിൽ അല്ലാഹു നമ്മളെ എന്താ ചെയ്യിപ്പിക്കുന്നത്? അയൽവാസികൾക്ക് ദുആ ചെയ്യിപ്പിക്കുകയാണ്, എന്നല്ല കുടുംബങ്ങൾക്ക് ദുആ ചെയ്യിപ്പിക്കുകയാണ്, എന്നല്ല ലോകത്തിലുള്ള സർവ സത്യവിശ്വാസികൾക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്നാൽ ഈ നിസ്കാരം നിസ്കരിക്കുന്ന നമ്മൾ തന്നെ അവസാനം അത്തഹിയാത്തുവിൽ സലാം പറയുമ്പോൾ അസ്സലാമു അലൈന, റബ്ബേ എൻ്റെ അയൽവാസികൾക്കും എൻ്റെ കുടുംബങ്ങൾക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ അയൽ നാട്ടുകാർക്കും ഈ പ്രപഞ്ചത്തിലുള്ള സർവവിശ്വാസികൾക്കും നീ സലാമത്ത് നൽകണം. അല്ലാ, അല്ലാഹു നമ്മളെ കൊണ്ട് നിസ്കരിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സത്യവിശ്വാസികളുടെ മനസ്സിൽ സമാധാനത്തിന് വേണ്ടി, അവരുടെ മനസ്സിൽ ശാന്തി ഉണ്ടാകാൻ വേണ്ടി സാന്ത്വന പ്രവർത്തനമാണ് സത്യത്തിൽ നിസ്കാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ അത്തഹിയാത്തും ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അസ്സലാമു അലൈന, റബ്ബേ എന്റെ തൊട്ടടുത്ത വീട്ടിലുള്ളവനിക്ക് നീ സലാമത്ത് കൊടുക്കണം. എന്റെ കുടുംബത്തിന് മാത്രം പോരാ, എന്റെ നാട്ടുകാർക്ക് മാത്രം പോരാ, ഈ പ്രപഞ്ചത്തിലുള്ള സർവർക്കും നീ സലാമത്ത് കൊടുക്കണം. അല്ലാ, ഇത് ദുആ ചെയ്ത് സലാം വീട്ടി എന്നിട്ട് ആരാന്റെ ഗീബത്ത് പറയുമ്പോ അല്ലെങ്കിൽ നമീമത്ത് പറയുമ്പോ കള്ളക്കേസ് കൊടുക്കുമ്പോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ സൽപ്രവർത്തനങ്ങളെ തടയിടാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഞാനും നിങ്ങളും മനസ്സിലാക്കണം, എന്നെ നിങ്ങൾക്ക് വഞ്ചിക്കാൻ പറ്റിയേക്കും, എനിക്ക് നിങ്ങളെ ചതിക്കാൻ പറ്റിയേക്കും, സൃഷ്ടികൾക്ക് സൃഷ്ടികളെ എന്ത് ബുദ്ധിമുട്ടിലാക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ ഏകനായ രാജാധിരാജനായ റബ്ബിനോടാണല്ലോ പറയുന്നത്, ഞങ്ങളെ സർവവും രക്ഷപ്പെടുത്തണം അല്ലാ, ഞങ്ങളെ സർവവും സമാധാനത്തിലാക്കണം അല്ലാ, സർവവിശ്വാസികൾക്കും ഹിദായത്ത് നൽകണം അല്ലാ എന്ന് റബ്ബിനോടാ പറയുന്നത്. നാവുകൊണ്ട് റബ്ബിനോട് വിശ്വാസികളുടെ സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുകയും കൽബിൽ പകയും പോരും വിദ്വേഷവും ഹസദും അസൂയയും കിബുറും അങ്ങനെ തുടങ്ങിയുള്ള മാരകമായ അസുഖങ്ങളെ കൽബിൽ കിടത്തിക്കൊണ്ട് നാവുകൊണ്ട് റബ്ബിനോട് പറയുമ്പോ യഖൂലൂന ബി അഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവന്റെ നിസ്കാരം നിസ്കാരമല്ല, അവന്റെ ഈ ഇബാദത്ത് ഇബാദത്തല്ല, അവന്റെ ഈമാൻ ഈമാനല്ല, അവൻ ലോകരക്ഷിതാവായ രാജാധിരാജനായ റബ്ബിനെയാണ് അവൻ ചതിക്കാൻ ഒരുങ്ങുന്നത്, ചതിക്കാമെന്നവനിക്ക് തോന്നുന്നത്. പക്ഷേ അല്ലാഹുവിനെ വഞ്ചിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ലല്ലോ. വലാഖിയന്ദുറു ഇലാ ഖുലൂബിക്കും, എന്റെയും നിങ്ങളുടെയും നാവുകൊണ്ട് എന്ത് ചെയ്യുന്നു, കൈകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നല്ല റബ്ബ് വീക്ഷിക്കുന്നത്, നിരീക്ഷിക്കുന്നത് മറിച്ച് നമ്മുടെ കൽബിൽ എന്താ ഉള്ളത്? കൽബിൽ മറ്റുള്ള മൂമിനീങ്ങളോട് സന്തോഷമുണ്ടോ? അവർക്ക് സമാധാനത്തിന് വേണ്ടിയുള്ള ഒരാശയും ഒരു പ്രാർത്ഥനയും അവന്റെ കൽബിലുണ്ടോ? എല്ലാവരും സമാധാനത്തോടെ ജീവിക്കണം, എല്ലാവരും സന്തോഷത്തോടെ കഴിയണം, എല്ലാവരും സംതൃപ്തിയോടെ ജീവിക്കണം എന്നൊരു ചിന്ത കൽബിലുണ്ടോ? അതാണ് നിസ്കാരം. അല്ലാത്ത നിസ്കാരം, അത് റബ്ബിനിക്ക് ആവശ്യമില്ലാത്ത നിസ്കാരമാണ്. വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഈ ആയത്തിനിക്ക് ധാരാളം തഫ്സീറുകളുണ്ട്. നിസ്കരിക്കുന്ന മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് പറയുന്നത് അവന്റെ കൽബ് കൊണ്ട് സപ്പോർട്ട് ചെയ്യാതെ നാവിലൊന്ന് കൽബിലൊന്നായി നിസ്കരിക്കുന്നു, അത് തന്നെ റബ്ബിനോടുള്ള മുനാജാത്താണ്, റബ്ബിനോട് നേരിട്ടുള്ള സംഭാഷണമാണ്, അതിലാണ് വഞ്ചനയും കരിഞ്ചന്തയും കൊണ്ടുവരുന്നതെങ്കിൽ അവന്റെ അന്ത്യം എന്തായിരിക്കും? ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ നിർത്തുന്നു. ഇത് ദീർഘമായ പ്രസംഗിക്കേണ്ട വാഴ്ന്നു പറയേണ്ട സമയമല്ലെന്ന് എനിക്കറിയാം. ഉസ്താദുമാർ സ്റ്റേജിലുള്ളത് കൊണ്ട് ചെരുപ്പ് ചവിട്ടി സദസ്സിലേക്ക് കടക്കുന്നത് തന്നെ എനിക്ക് ഭയമായിരുന്നു. എന്നിട്ടല്ലേ സ്റ്റേജിൽ കയറല്. പക്ഷേ ഉസ്താദ് വിളിച്ച് പ്രത്യേകം വസീയത്ത് ചെയ്തതുകൊണ്ട് മാത്രം ഒരു 10 മിനിറ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉപയോഗപ്പെടുത്തിയതാണ്. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒന്നായിരിക്കണം. അതാണ് ഖുർആൻ പറയുന്നത്, കൂനൂ മഅസ്വാദിഖീൻ. പറയുന്നതെന്തോ അത് ചെയ്തിരിക്കുന്നവൻ, അവരാണ് സ്വാദിഖീങ്ങൾ, അവരാണ് സിദ്ദീഖീങ്ങൾ. നിങ്ങളെപ്പോഴും അവരുടെ കൂടെയായിരിക്കണം. എന്തിനെ അങ്ങനെ പറഞ്ഞത്? നമുക്ക് സ്വാദിഖീങ്ങളിൽ പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ,
അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു കള്ളന് കള്ളനായി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല കള്ളന്മാരെ കൂട്ടുപിടിച്ച് അവരെ കൂടെ കൂടണം. ഒരു കള്ളുകുടിയന് നല്ല കള്ളുകുടിയനാകണമെങ്കിൽ എന്ത് ചെയ്യണം? അസൽ കള്ളുകുടിയന്മാർ പഠിച്ച കുടിയന്മാരുടെ കൂടെ സഹവസിച്ചാൽ മതി. ഇതുപോലെ ഒരു കോഴിമുട്ടക്ക് കോഴിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല കോഴിയുടെ ചിറകിൽ പോയി സഹവസിച്ചാൽ മതി. ഇതുപോലെ സ്വാദിക്ക് കള്ളന്മാരെ കൂട്ടത്തിൽ പെട്ടാൽ കള്ളനാകാമെങ്കിൽ സ്വാദിക്കീങ്ങളുടെ കൂട്ടത്തിൽ കൂടിയാൽ, സ്വാദിക്കീങ്ങളുടെ കൂടെ ചേർന്നാൽ, സ്വാദിക്കീങ്ങളുടെ സദസ്സുകളിൽ പങ്കെടുത്താൽ, സ്വാദിക്കീങ്ങളുമായി സഹവസിച്ചാൽ നമ്മളും അങ്ങനെയായി തീരും. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് കൂനൂ മഅസ്വാദിഖീൻ. നാവുകൊണ്ട് എന്തു പറയുന്നു? അത് ഹൃദയം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ അവരുടെ കൂടെ ആയിരിക്കണം നിങ്ങൾ. അല്ലാഹു നമ്മെ അവന്റെ ഔലിയാഇന്റെ ബർക്കത്തുകൊണ്ട്, അവന്റെ സ്വാലിഹീങ്ങളുടെ ബർക്കത്തുകൊണ്ട് ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ഞാൻ പറയട്ടെ, നമ്മൾ ഈ പങ്കെടുത്ത സദസ്സിനെ പറ്റി നിങ്ങളറിയോ? മഹാനായ ഉസ്താദ്, അതുപോലെ അലിബാഫക്കി തങ്ങൾ പേരോട് ഉസ്താദ്, ആരാണ് അവരൊക്കെ? ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല, കാരണം നിങ്ങൾ എന്നെക്കാളും അവരെ അറിയുന്നവരാണ്. എങ്കിലും ഉസ്താദിനെ പറ്റി രണ്ടു വാക്ക് ഞാൻ പറയട്ടെ. വടകര മുഹമ്മദ് ഹാജി തങ്ങൾ അവിടെ നേർച്ച കഴിക്കാറുണ്ടല്ലോ, അവിടത്തെ ആണ്ട് ഇപ്പോൾ കഴിച്ചു വരുന്നുണ്ട്. അവിടത്തെ ഹയാത്ത് തൊയ്യിബയിൽ തന്നെ അവിടെ മേറാജ് നേർച്ച കഴിക്കപ്പെടാറുണ്ട്. അത് അവിടെ നിന്ന് തന്നെ നേരിട്ട് നേതൃത്വം നൽകി കഴിച്ചു വരാറുള്ളതാണ്. ഇവിടെയൊക്കെ ഭാഗത്തൊക്കെയുള്ള പ്രായം ചെന്നവർ അവർക്ക് പലർക്കും അന്ന് അവരുടെ കാലത്ത് അവിടെ പങ്കെടുത്ത ചരിത്രവും പരിചയവും ഉണ്ടാകും. ഈ ഭാഗത്ത് നിന്ന് ഒരാൾ അവിടത്തേക്ക് ചെന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ എവിടെന്നാ വരുന്നത് എന്ന് ചോദിച്ചു. പാറക്കടവിൽ നിന്നാണ്. പാറക്കടവിൽ നിന്ന് ഇങ്ങോട്ട് ദുആ ചെയ്യിപ്പിക്കാൻ വരേണ്ടതില്ലല്ലോ, പാറക്കടവിൽ തന്നെ ദുആ ചെയ്യിപ്പിക്കാൻ മഹാന്മാരുണ്ടല്ലോ എന്ന് അഹമ്മദ് ഹാജി തങ്ങൾ നേരിട്ട് പറഞ്ഞ ഒരാള് ഇന്ന് എന്റെ കാതിൽ ഈ വിഷയം പറയുകയുണ്ടായി. മഹാനായ കണാരണ്ടി ഉസ്താദ് അന്ന് ജീവിച്ചിരിക്കുന്ന കാലമാണ്. അതുപോലെ പള്ളിയുടെ പരിസരത്ത് മറവ് ചെയ്യപ്പെട്ട മഹാന്മാരായ ഔലിയാക്കൾ അവരും ഉള്ള സമയമാണ്. ഈ അഹമ്മദ് ഹാജി തങ്ങൾ അവിടെ മീറാജ് നേർച്ച കഴിക്കുമ്പോ മഞ്ഞച്ചോറാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്, തേങ്ങാച്ചോറ്. അതിന് കറിയൊന്നും ഉണ്ടാകാറില്ല. ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്ന പരിപാടിയിൽ ഏത് മഹാൻ വന്നാലും എത്ര വലിയ ആളാണെങ്കിലും മഞ്ഞച്ചോറ് തന്നെയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ കാന്തപുരം ഉസ്താദ് വരുന്ന ദിവസം അവിടെ നിന്ന് പറയും, നെയ്ച്ചോറും മാട്ടിറച്ചിയും ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഉസ്താദിന് സ്പെഷ്യലായി നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്കലാണ് പതിവ്. ഒരു ദിവസം ഉസ്താദ് പറഞ്ഞു, എനിക്ക് തിരക്കുണ്ട്, പെട്ടെന്ന് പോകണം, ചോറ് തിന്നാൻ സമയം ഇല്ല. അതാണ് ഉസ്താദിന്റെ ആ അരിയും ഉസ്താദിന്റെ ആടും വണ്ടിയിലിട്ട് കൊടുത്തിട്ട് മുഹമ്മദ് ഹാജി തങ്ങൾ ഉസ്താദിനെ യാത്രയാക്കുകയാണ്. ഇത് നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഇസ്ലാം അഥവാ ഹിദായത്ത് അഥവാ ദീന് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, സജ്ജനങ്ങളായ മഹാന്മാർ, അതേ സ്വാലിഹീങ്ങളായ മഹാന്മാർ. ഈ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞത് നാല് വിഭാഗം ഔലിയാക്കളെ സംബന്ധിച്ചാണെന്ന് പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതായത് മിനൻ നബിയീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സ്വാലിഹീൻ. ഈ അമ്പിയാക്കൾ എന്ന് പറയുന്നത് അവർക്ക് വിലായത്തുള്ളവരാണവർ. അതിൻ്റെ പുറമേ നുബുവത്തുമുണ്ട്, അതിൻ്റെ പുറമേ റിസാലത്തും ഉണ്ടാകുമ്പോഴാണ് റസൂലാകുന്നത്. അപ്പൊ എല്ലാ അമ്പിയാക്കളും മൗലിയാക്കളിൽ പെട്ടതാണ്. അങ്ങനെ സുദ്ദീഖീങ്ങൾ ഔലിയാക്കളിൽ പെട്ടവരാണ്, അതുപോലെ ശുഹദാക്കൾ ഔലിയാക്കളിൽ പെട്ടവരാണ്, സജ്ജനങ്ങൾ ഔലിയാക്കളിൽ പെട്ടവരാണ്. ഈ സജ്ജനങ്ങളുടെ പാത ഇതാണ് ദീന്, അതാണ് ഹിദായത്ത്, അതാണ് ഇസ്ലാം. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. നമുക്കെല്ലാവർക്കും ഖുർആനും ഹദീസും നിവർത്തി വെച്ച് അർത്ഥം നോക്കി അല്ലെങ്കിൽ പരിഭാഷ നോക്കി ജീവിക്കാൻ സാധ്യമല്ലെന്ന് ഉറപ്പാണ്. ധാരാളം തെളിവുകൾ അതിന് ഖുർആനിൽ തന്നെയുണ്ട്. ഒറ്റ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, ഔലാമസ്തു മുന്നിസ, നിങ്ങൾ സ്ത്രീകളെ തൊട്ടാൽ ഒതുവെടുക്കണം എന്ന് ഖുർആനിലുണ്ട്. ഇത് നമുക്ക് ഇന്ന് പാലിച്ച് ജീവിച്ചാൽ അത് ഇസ്ലാമാകുമോ? ഉമ്മയെ തൊട്ടാൽ ഒതുവെടുക്കണം എന്നതിന് അർത്ഥം വരൂലേ?
പെങ്ങളും എളോമയും അതുപോലെ പെങ്ങന്മാരുടെ മക്കളും ജ്യേഷ്ഠാനന്ദന്മാരുടെ പെൺമക്കളും എന്റെ സ്വന്തം മക്കൾ തന്നെ പെൺമക്കൾ സ്ത്രീയല്ലേ, അവരെ തൊട്ടാൽ ഒതുവെടുക്കണം എന്നല്ലേ ഇതിന്റെ ബാഹ്യാർത്ഥം? ഈ ബാഹ്യാർത്ഥമാണോ ഇവിടെ നടക്കുന്നത്? ഉമ്മനെ തൊട്ടിട്ട് നമ്മൾ ഒതുവെടുക്കാറില്ല. എന്തേ കാരണം? സജ്ജനങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് അതിന്റെ കാരണം. ഇതുപോലെ ധാരാളം ആയത്തുകളും ഹദീസുകളും ഉണ്ട്. പിന്നെ നമ്മുടെ ദീൻ എന്താണ്? അത് സിറാത്തല്ലദീന അംതാലൈഹിം, അത് സജ്ജനങ്ങൾ കാണിച്ചു തന്നതെന്തോ അതാണ് ദീന്. ഇത് അള്ളാഹുവിന്റെ ഖുർആനാണ്. അപ്പൊ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ഉസ്താദിനെ ബഹുമാനിച്ച് നമുക്ക് കാണിച്ചു തരുമ്പോ അതേ മഹാനായ കുത്തുബുൽ ആലം സി എം വലിയുള്ള അവിടെ നിന്ന് ആരോടും സംസാരിക്കാത്ത കാലഘട്ടത്തിലും ഉസ്താദിനോട് സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഉസ്താദ് വാലിന് പോകുമ്പോ കൂടെ സ്റ്റേജിലേക്ക് കയറാറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു സ്റ്റേജിൽ കയറിയപ്പോ ഉടനെ സ്റ്റേജിൽ നിന്ന് തായോട്ട് ഇറങ്ങിപ്പോയി. ഇത് മർക്കസു സഖാഫത്തി സുന്നിയായിൽ നിന്ന് ഉസ്താദിന്റെ പ്രഭാത സമയത്ത് ബുഖാരിയുടെ സബക്കിൽ ഉസ്താദ് നേരിട്ട് പറഞ്ഞ ഒരു സംഭവമാണ്. സ്റ്റേജിൽ നിന്ന് മഹാനായ കുത്തുബുല്ലാലം പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി. എന്നിട്ട് സംഘാടകരെ വിളിച്ചിട്ട് പറഞ്ഞു, സ്റ്റേജിന്റെ മുകളിൽ നിങ്ങൾ ആ മേശപ്പുറത്ത് വിരിച്ചിരിക്കുന്ന പടമുണ്ടല്ലോ, അത് റൗളാ ഷരീഫിന്റെ ചിത്രമുള്ള പടമാണ്. ആ റൗളാ ഷരീഫിന്റെ ചിത്രം അത് നിങ്ങൾക്ക് അനാദരിക്കാനുള്ളതല്ല. കഅബത്തുൽ ഷരീഫയുടെ ചിത്രം അത് അനാദരിക്കാനുള്ളതല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഅല് മുബാറക്കിന്റെ ചിത്രം അത് അനാദരിക്കാനുള്ളതല്ല. അത് നിങ്ങൾക്ക് മേശപ്പുറത്ത് വെച്ച് ക്ലാസും അതുപോലെ ഫ്ലാസ്കും വെക്കാനുള്ളതല്ല, എടുത്തു മാറ്റണം അത് എന്ന് പറഞ്ഞ് സംഘാടകർ സ്റ്റേജിൽ കയറി മേശപ്പുറത്ത് നിന്ന് റൗളാ ഷരീഫിന്റെ ചിത്രമുള്ള പടമെടുത്ത് അവിടത്തെ തിരുകൈയിൽ കൊടുത്തപ്പോ പകരം വേറൊന്ന് വിരിക്കാൻ വേണ്ടി പറഞ്ഞു. വിരിച്ചതിന് ശേഷമാണ് ആ സ്റ്റേജിലേക്ക് കയറി വന്നത്. ഇത് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, കാരണം ബുദ്ധി കൂർമതയുള്ളവൻ അല്പവാചകം പോരെ, കാര്യം മനസ്സിലാക്കാൻ എന്തിനാ കുറേറെ. ഒരു ദിവസം മഹാനായ ഉസ്താദ് അതേ നമ്മുടെ കീശേരി മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. മർക്കസു സഖാഫത്തി സുന്നിയായിൽ എന്റെ ഓർമ്മ ശരിയെങ്കിൽ 2002 നടന്ന സിൽവർ ജൂബിലി സമ്മേളനത്തിന് ക്ഷണിക്കാൻ വേണ്ടി കീശേരി പോയി. ചെന്നപ്പോൾ അവിടെയുള്ള ഖാദിമീങ്ങൾ പറഞ്ഞു, പള്ളിയിലേക്ക് ആരും കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. ഉസ്താദ് അവരുടെ ആ വാക്കുകൾ വിലക്കുകൾ ശ്രദ്ധിക്കാതെ പള്ളിക്കകത്തേക്ക് കയറി. പള്ളിയിൽ കയറിയപ്പോ മഹാനായ കീശേരി ഉസ്താദ് വന്നിട്ട് കാന്തവരം അബൂബക്കർ മുസ്ലിയാരല്ലാത്തവരെല്ലാം പുറത്തു പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഏകദേശം ഇസ്റാ മീറാജിനെ സംബന്ധിച്ച് 20 മിനിറ്റോളം അല്ലെങ്കിൽ അരമണിക്കൂറോളം അവിടുന്ന് ഉസ്താദുമായി സംസാരിച്ചു. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു, സമ്മേളനത്തിന് ഞാൻ വന്നുകൊള്ളും, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളോട് എനിക്ക് ചില വിഷയങ്ങൾ പറയാനുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഇത് നാം നമ്മുടെ കൺവട്ടത്തിലുള്ള ഔലിയാക്കളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ലോകത്തിന്റെ ഏത് ദിക്കുകളിലുള്ള മഹാന്മാർ കാന്തവരം ഉസ്താദിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർ ഉസ്താദിനെ അങ്ങേയറ്റം പ്രകീർത്തിക്കുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾക്ക് സാക്ഷിയായവരാണ് നിങ്ങളെല്ലാം. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ആ സജ്ജനങ്ങളെ പിന്തുടർന്ന് ജീവിച്ച് കാമിലായ ഈമാനോടുകൂടി സ്വാദിഖീങ്ങളിൽ ഉൾപ്പെട്ട് മരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. കണാരണ്ടി ഉസ്താദിന്റെ അടുക്കൽ ഒരു ദിവസം ഞാൻ വന്നിട്ട് പറഞ്ഞു, എന്റെ കുടുംബ ബന്ധത്തിൽപ്പെട്ട ഒരാളുടെ സ്വർണം കഴുത്തിലതും വീണുപോയി നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ആ സാധനം തിരിച്ചു കിട്ടണം. ഞാൻ വരാനൊരു കാരണമുണ്ട്. ഈ പറഞ്ഞ സാധനം കിട്ടാൻ വേണ്ടി ഒരു അസ്മാ ചികിത്സക്കാരന്റെ അടുത്തേക്ക് അവർ പോയി. ഈ ചികിത്സക്കാരൻ പറഞ്ഞു, ഞാനൊരു 4 കുപ്പി അല്ലെങ്കിൽ 8 കുപ്പിയോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ കുപ്പി തരും, ഇത് നിങ്ങൾ കൊണ്ടുപോയി തീ തകട കുഴിച്ചിടണം, കിട്ടിയാൽ 10,000 ഇവിടെ കൊണ്ടുവരണം. ഞാൻ ഉടനെ അവരോട് പറഞ്ഞു, 4 കുപ്പിയൊന്നും വേണ്ട, ഞാൻ 2 കുപ്പി തരാം, കിട്ടിയാൽ 5,000 എനിക്ക് തന്നാ മതി, എന്നാ നിങ്ങൾക്ക് കുഴിച്ചിടൽ ലാഭാണ്, 5,000 രൂപയും ലാഭാണ്. അങ്ങനെ ഞാൻ മഹാനായ ഉസ്താദിന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ അതാ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ വലിയ സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നോട് പറഞ്ഞ് 98 രൂപ നീ എനിക്ക് നേർച്ചയാക്കണം.
തട്ട് രൂപനേർച്ചയാക്കി. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്ക് സാധനം തിരിച്ചു കിട്ടി. അങ്ങനെ ഞാൻ നേരിട്ട് വന്നു ഉസ്താദിന്റെ ആ വീട്ടിൽ 98 രൂപ ഏൽപ്പിച്ചു. ഞാൻ ഇതെന്റെ ഒരു അനുഭവം പറഞ്ഞതാണ്. നമുക്ക് മുറ്റത്തെ മുല്ലക്ക് വാസന ഉണ്ടാവുകയില്ല. പലർക്കും കാണാറുണ്ട് ഉസ്താദിന്റെ അസ്രാറുകൾ മനസ്സിലായിട്ടില്ല. ഞാൻ ഈ സമയം കൂടുതൽ നീട്ടി പ്രസംഗിക്കുന്നത് നിങ്ങൾ എന്നെ വെറുക്കാൻ കാരണമാകുമോ എന്ന ഭയം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഈ ഒരു പരിപാടിക്ക് ഇങ്ങനെ ഒരു കാരണമുണ്ടായത് നമ്മുടെ മായനാജി ഒരു സ്ഥലം അദ്ദേഹം അനുവദിച്ചത് കൊണ്ടാണ്. റബ്ബേ, അദ്ദേഹത്തിനിക്ക് ഇതിലും എത്രയോ സൗകര്യമുള്ള, ഇതിലും എത്രയോ സുന്ദരമായ ധാരാളം ഇടം നീ നിന്റെ സ്വർഗത്തിൽ കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ സർവമൂമിനീങ്ങൾക്കും നീ അവരുടെ ഖബറിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു ബാബ് തുറന്നു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫുർജത്ത് നീ അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറിൽ നീ സ്വർഗത്തിന്റെ ഫിഷാ ഫിറാശ് വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ശരീർ നീ ഇറക്കി കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ദിഥാറും ഇന്ത്യയിൽ ഇറക്കി കൺവട്ടം നീ അവർക്ക് നല്ല പ്രകാശപൂരിതമാക്കി കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവർ, അത് നേരത്തെ ഉസ്താദ് പറഞ്ഞ അധികാരിയെ പോലെയുള്ളവർ, അത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം അവർ നമ്മളെയൊക്കെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. പലപ്പോഴും പല കുടുക്കുകളിലും പെടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവരെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. റബ്ബേ, അന്ന് ഞങ്ങളുടെ പ്രയാസം അകറ്റാൻ അവർ പരിശ്രമിച്ചുവെങ്കിൽ ഇന്ന് അവരുടെ പ്രയാസം നീ അകറ്റി കൊടുക്കണേ റബ്ബേ. എല്ലാ മൂമിനീങ്ങളുടെ ഖബറും നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. നീ അവരുടെ ഖബറിൽ ഒരു അദാബും കൊടുക്കല്ലേ റബ്ബേ, ഒരു വേദനയും കൊടുക്കല്ലേ റബ്ബേ. നിന്റെ ഹബീബ് സന്തോഷിക്കുമോ അല്ലാ? അവിടുത്തെ ഉമ്മത്തിനെ നീ ഖബറിൽ വെച്ച് ശിക്ഷിക്കുന്നത് നിന്റെ ഹബീബ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണുമ്പോ വേദനിക്കൂലേ റബ്ബേ? നിന്റെ ഹബീബിനെ നീ വേദനിപ്പിക്കുമോ അല്ലാ? നീ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനീങ്ങളിൽ നിന്ന് മരിച്ചുപോയ സർവരുടെ ഖബറും സന്തോഷിപ്പിക്കണേ അല്ലാ. നമുക്ക് പിരിയാം സുഹൃത്തുക്കളെ. എനിക്കും നിങ്ങളുടെയും പരലോക രക്ഷയ്ക്ക് വേണ്ടി, ഖാത്തിമത്ത് സലാമത്താകാൻ വേണ്ടി ഞാനൊരു സംഭവം പറയുന്നു, അത് കേട്ട് നമുക്ക് പിരിയാം. ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്നു, സ്വന്തമായി ചിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, മാ അൽ ഹഖ്ക യാ റസൂലല്ലാ, എന്താണ് അവിടെ നിന്നിങ്ങനെ ചിരിക്കാനുള്ള കാരണം? ആരെയും കൂടെ കാണുന്നില്ലല്ലോ, മൊബൈൽ അന്നത്തെ കാലത്തില്ലല്ലോ, വേറെ ചിരിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും നേരിൽ കാണുന്നില്ലല്ലോ, എന്താണ് അവിടെ നിന്ന് ചിരിക്കുന്നത്? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഉമറേ, നാളെ രണ്ടുപേരെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു വിചാരണ ചെയ്യുന്ന രംഗം എനിക്കെന്റെ റബ്ബ് കാണിച്ചു തന്നപ്പോൾ ഞാൻ ചിരിച്ചു പോയതാണ്. എന്താണ് ആ രംഗം? ആ രണ്ടുപേരിൽ ഒരാൾ റബ്ബിനോട് പറയുന്നു, അല്ലാ, ഇദ്ദേഹം എന്നെ അക്രമിച്ചവനാണ്, വേദനിപ്പിച്ചവനാണ്, കഷ്ടപ്പെടുത്തിയവനാണ്, അതുകൊണ്ട് ഈ അവന്റെ സൽക്കർമ്മങ്ങൾ എന്റെ കടമായി നീ എനിക്ക് വാങ്ങിത്തരണം റബ്ബേ. അള്ളാഹുവിന്റെ റഹ്മത്ത് എത്ര വിശാലമാണ്! അള്ളാഹു ഈ മനുഷ്യനോട് പറയുകയാണ്, കേസ് ബോധിപ്പിച്ച പരാതിപ്പെട്ടവനോട് പറയുകയാണ്, നിന്റെ ഈ പറഞ്ഞ സൽക്കർമ്മ ഈ പറഞ്ഞ കടങ്ങളൊന്നും വീട്ടാൻ അവന്റെ കയ്യിൽ സൽക്കർമ്മം കമ്മിയാണല്ലോ. ഉടനെ ഇദ്ദേഹം പറയുകയാണ്, എന്നാൽ എന്റെ കുറ്റമെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കണം, എന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തണം, എന്റെ വക അദ്ദേഹം നരകത്തിൽ നിന്ന് വേദന അനുഭവിക്കണം. ഇത് പറഞ്ഞപ്പോൾ അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ മറുപടി, മോനെ നീ ഒന്ന് തല അല്പം ഉയർത്തി നോക്കണം. തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു സ്വർഗമാണ് കാണുന്നത്. ഈ മനുഷ്യനിൽ ഇന്ന് തനിക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ കിട്ടുന്ന സ്വർഗമല്ല കാണുന്നത്, അത്ഭുതകരമായ സ്വർഗം. ഉടനെ റബ്ബിനോട് ചോദിക്കുന്നു, അല്ലാ, ഈ കാണുന്ന സ്വർഗം ആർക്കുള്ളതാണ് റബ്ബേ? ഇത് അമ്പിയാക്കൾക്കുള്ളതാണോ? ഇത് മുർസലീങ്ങൾക്കുള്ളതാണോ? ഇത് ഉലുൽ അസ്മിനിക്കുള്ളതാണോ? ഇത് എത്ര വലിയ സ്വർഗം, എന്തൊരു അത്ഭുതമാണ്! അല്ലാഹു പറയുന്നു, അതാരുടെയും കുത്തകയല്ല, അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് തീരെ ഏറി കൊടുത്തതല്ല. അതിന്റെ വില തരുന്ന ഏത് പാവപ്പെട്ടവനാണെങ്കിലും ആ
സ്വർഗത്തിന്റെ അവകാശിയാണ്, എനിക്കതിന്റെ വില തരാൻ പറ്റുമോ റബ്ബേ? നിനക്ക് തീർച്ചയായും അതിന്റെ വില തരാൻ പറ്റും. നിന്നോട് തെറ്റ് ചെയ്തവർക്ക് നിരുപാധികം മാപ്പ് കൊടുക്കാൻ നീ തയ്യാറുണ്ടെങ്കിൽ ഞാൻ ആ പടച്ചു വെച്ച സ്വർഗം നിരുപാധികം നിനക്ക് എഴുതി തരാൻ, നിനക്ക് തരാൻ, നിനക്ക് സമ്മാനിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അല്ലാഹു പറയുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടാനുള്ളത് നിങ്ങൾ വാങ്ങിക്കോളൂ, അല്ലാത്തത് മുഴുവനും മാപ്പ് ചെയ്ത് കൊടുത്തേക്കൂ. റബ്ബേ, നീ ഞങ്ങളോട് ആരെന്ത് അക്രമം ചെയ്തിട്ടുണ്ടോ എല്ലാം നീ അവർക്ക് മാപ്പാക്കി കൊടുക്കണേ. അല്ലാ, കിട്ടാനുള്ളത് നീ ആർക്കാണ് കിട്ടാനുള്ളത്, ഉടനെ തിരിച്ച് കിട്ടാനുള്ള എളുപ്പം ചെയ്യണം. അല്ലാ, കൊടുക്കാനുള്ളത് അതിലും വേഗത്തിൽ കൊടുക്കാനുള്ള എളുപ്പം നീ ചെയ്യണം. അല്ലാ, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദ് وآله وصحبه. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.